ആയില്യം തൊഴാൻ അവിടെ വന്നിരിക്കുന്നവരുടെ എണ്ണത്തിനൊരു കണക്കില്ല എന്നാ പറയുക. ആലോചിച്ചോക്ക, സർപ്പത്തിനെയാണ് പൂജിക്കുക, ഇത്രയും മൂരാച്ചി പിന്തിരിപ്പൻ എന്ന് പറഞ്ഞ് അവഹേളിച്ചിരുന്ന ഒന്ന്, അവര് പറയായിരുന്നു എത്ര മുസ്ലിങ്ങളാ തട്ടമിട്ട് വന്നിരിക്കുന്നേ, എത്ര മുസ്ലിങ്ങളാ. അതും ദമ്പതിമാരായിട്ടാണ്, എവിടെയെങ്കിലും പ്രശ്നം വയ്ക്കാൻ പോയിട്ടുണ്ടാവും, പ്രശ്നക്കാരൻ പറയും സർപ്പശാപം ഉണ്ടെന്ന്. ഇപ്പൊ സർപ്പശാപം ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യുക? സത്യസരണി പോയാൽ മതിയോ? ടിപ്പു സുൽത്താനെ പൂജിച്ചാൽ മതിയോ? നടക്കില്ല. ചേരമാക്കാന്മാരെ പൂജിച്ചാൽ മതിയോ? നടക്കില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഒന്നിലെ മണ്ണാർശാല പോവുക, അല്ലെങ്കിൽ സർപ്പവിഗ്രഹം എവിടേക്കാണോ ഉള്ളത് അവിടെ പോയിട്ട് പൂജിക്കുക. മനസ്സിന് സ്വസ്ഥത കിട്ടണമെങ്കിൽ പിന്നെ സർപ്പങ്ങൾ അനുഗ്രഹിക്കുകയോ അനുഗ്രഹിക്കാതിരിക്കുകയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. തൽക്കാലം മനസ്സിലുള്ളത് സർപ്പശാപം ഉണ്ടെന്നുള്ളതാണ്, അത് മാറ്റാൻ വേറൊന്നുമില്ല വഴി. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നിങ്ങൾ ആരെതിർത്താലും, ഇന്ന് ഞാൻ ഇത്രയും കാലം ആരാധിച്ചിരുന്ന പ്രൊഫസർ എം ലീലാവതി എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിലെ മലയാളം പ്രൊഫസറും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ധന്യമായിട്ട് ഞാൻ ആരാധിച്ചിരുന്നവരാണ്. അവർ പറയേണ്ടായി, ഞാൻ മാനസികമായിട്ടൊരു കമ്മ്യൂണിസ്റ്റാണ്, ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. ആ കമ്മ്യൂണിസം എഴുതിയവരും അത് പ്രയോഗത്തിൽ വരുത്തിയവരും കാണിച്ചു കൂട്ടി അതൊന്നും അറിയാതെ ഈ പ്രൊഫസർ ലീലാവതി പറഞ്ഞ ഈ വരി, എന്താ ഈ കമ്മ്യൂണിസം? സ്റ്റാലിൻ എങ്ങനെയാ കമ്മ്യൂണിസം നടപ്പാക്കിയത്? ലെനിൻ എങ്ങനെയാ കമ്മ്യൂണിസം നടപ്പാക്കിയത്? മാർക്സ് എന്താ പറഞ്ഞത്? ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസം ഉണ്ടോ? തിയററ്റിക്കലി പ്രാക്ടിക്കലി ഉണ്ടോ? ഗദ്ദാഫി കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ഭരിച്ചു, അതിനേക്കാൾ ഇവരെക്കാളൊക്കെ എത്രയോ നൂറുകണക്കിന് ഇരട്ടി നല്ലതല്ലേ വീരപ്പനും ഈ ചെമ്പൽക്കാട്ടിലെ ഫൂലൻ ദേവിയും? അധികാരത്തിന് വേണ്ടിയിട്ട് ഓരോന്നും കാണിച്ചു കൂട്ടുന്നതൊന്നും നടന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് കൊറിയയുടെ പ്രവർത്തനം കണ്ടില്ലേ? ഇപ്പോ ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയായിരുന്നു, എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു മലയാളം പ്രൊഫസർ, ഞാൻ കമ്മ്യൂണിസത്തിന്റെ ആരാധികയാണെന്ന് പറഞ്ഞപ്പോൾ അവരോടുള്ള ബഹുമാനം ശരിക്ക് നമുക്കൊരു 100 ഇരട്ടി ഉണ്ടായിരുന്ന ബഹുമാനം കൂടി ഇല്ലാതെയാവാണ്. പലപ്പോഴും പല വാക്കുകളൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ, അപ്പൊ ഈ എതിർത്തിരുന്നവരും പുച്ഛിച്ചിരുന്നവരും ഒക്കെ ഈ മണ്ണാർശാലയിലേക്ക് ഇപ്പൊ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ഒന്നുകൂടി നോക്കുക, അവിടെ പൂജിക്കുന്നതാണെങ്കിൽ സ്ത്രീയാണ്, വന്നുകൊണ്ടിരിക്കുന്നത് പാമ്പാണ്. ഏതായാലും വിരോധിക്കണമെങ്കിലും എതിർക്കണമെങ്കിലും പുച്ഛിക്കണമെങ്കിലും മുദ്രാവാക്യം വിളിക്കണമെങ്കിലും അവിടെ ഇഷ്ടമാതിരിയുണ്ട് എതിർക്കാനായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് പോയാൽ അവിടെ കാണണം, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ അതിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ലല്ലോ. ഇന്നത് ആ പ്രദേശം മുഴുവനും ഗവൺമെൻറ് ഹോളിഡേ കൊടുക്കേണ്ട ലെവലിലേക്ക് അത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ആരെതിർത്താലും പുച്ഛിച്ചാലും അവഹേളിച്ചാലും ശരി, നിലനിൽക്കേണ്ടത് നിലനിൽക്കും. ആ സർപ്പത്തിനെ ആരാധിക്കുന്നതും സർപ്പബലി നടത്തുന്നതും സർപ്പഹോമം നടത്തുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാനതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയാനില്ല. പക്ഷേ എന്നാലും ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഒലവക്കോടിനടുത്തുള്ള നാഗയക്ഷി ക്ഷേത്രത്തെക്കുറിച്ച് പ്രഭാഷണത്തിന് പോയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കുറേ പേര് എന്നെ ചീത്ത പറയുന്നതാണ്, ആരും ചീത്ത പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കുറേയൊക്കെ പേര് അവരവരുടെ അനുഭവം കൂടി വിവരിക്കുക ചെയ്തത്. ഇപ്പം ചീത്ത പറഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഇപ്പം നോക്കുക, ഈ കാലചക്രം തിരിയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി ഒന്ന് നോക്കണം. നിങ്ങൾ നമ്മളൊന്ന് നോക്കണം. ഇപ്പം നിലനിർത്തേണ്ടത് പ്രകൃതിയുടെ ആവശ്യം മാതിരിയാണ്. ഇത്രയും അധികം വ്യക്തികൾ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണവും കഴിക്കാതെ ക്യൂവിൽ നിന്ന് ഈ സർപ്പരാജ്ഞി വിഗ്രഹത്തെ ഒന്ന് തുഴ ആരാധിക്കുക. ഏതായാലും ഈ ഭാരതം എന്ന രാഷ്ട്രം, ഭാവരാഗ താളമുള്ള രാഷ്ട്രം, നിലനിർത്തേണ്ടതിനെ നിലനിർത്തും, അല്ലാത്തതിനെയൊക്കെ കുറേയൊക്കെ തൂത്തുവാരി കെജ്രിവാളിൻ്റെ കയ്യിലുള്ള അവരുടെ ഇലക്ഷൻ സിമ്പിൾ മാതിരി അതുപയോഗിച്ച് പലതും തൂത്തുവാരി ക്ലീൻ ചെയ്യുമെന്ന് തോന്നുന്നു. നിലനിർത്തേണ്ടതിനെ നിലനിർത്തുകയും ചെയ്യും. പ്രണാമം, നമസ്കാരം. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.